സായി ചേട്ടനെ കാണാൻ വേണ്ടി തോന്നുന്നു. നമ്മളെല്ലാരും വയനാട്ടിൽ ടീം മൊത്തം ഉണ്ട്. സായി ചേട്ടന് തിയേറ്ററിൽ വരാൻ പറ്റിയില്ല, അപ്പൊ സന്തോഷ വാർത്ത ഒന്ന് സായി ചേട്ടനെ അറിയിക്കാൻ വേണ്ടി വന്നാണ്. ഗംഭീര അഭിപ്രായമാണ് ഭരതനാട്യത്തിന്. നിങ്ങൾ കുറച്ചുപേരെ കണ്ടിട്ടില്ലേ? സ്ഥലം കുറവാണ് അവിടത്തേക്ക്. പിന്നെ എങ്ങനെ പോണം? അതേ പോകും. ഗംഭീർ റിപ്പോർട്ടാണ്, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, എനിക്കൊന്ന് കാണാൻ പോകാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് സജിനെ വിളിച്ചിരുന്നു. നല്ല അഭിപ്രായമാണ് എന്റെ അടുത്ത് എല്ലാരും പറയുന്നത്, വിളിച്ചിട്ട് നന്നായിരിക്കുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി ആ ക്ലൈമാക്സിനോട് എടുക്കുന്ന ഭാഗത്തേക്ക് വളരെ രസമായിരിക്കുന്നു എന്നാണ് ആൾക്കാരുടെ അഭിപ്രായം. ഇപ്പോൾ ഇത്ര മനോഹരമാക്കി തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഷൂട്ട് സമയത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം അത് വേറെ രീതിയിലായി പോകുമോ. കാരണം ഡയലോഗ്സും ഒരു പോയിന്റ് കഴിഞ്ഞ ഡയലോഗ്സ് ഇതൊക്കെ കുറവാണല്ലോ. ഹീറോമാരെ വിളിച്ചോണ്ട് വന്നിട്ട് ഒന്നും പറയിക്കുന്നില്ല, ചെയ്യിക്കുന്നില്ല, ഇരുത്തി വിടുകയാണെന്നുള്ളത്. ഹീറോ ചേട്ടനാണെന്നുള്ളത് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി. നമുക്ക് ഭരതനാട്യത്തിന്റെ എന്തുകൊണ്ട് ഈ ടൈറ്റിൽ എന്നുള്ളത് എല്ലാരും ചോദിച്ചപ്പോഴും നമുക്ക് പറയാൻ പറ്റിയില്ല. അതിപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി എന്താണ് ഒളിപ്പിച്ചു വെച്ചത്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പോലും നാട്യം കാണിക്കുമ്പോ ആ ഭരതനാട്യത്തിന്റെ മ്യൂസിക് വരുന്നുണ്ട്. ചേട്ടന്റെ ക്ലോസ് ഒക്കെ ഇടുമ്പോ ആരും വിളിച്ച് ദാസനെ ചോദിച്ചെന്ന് പറയുന്നത് ഇങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്റെ മോള് അല്ലെങ്കിൽ എന്റെ മോള് നന്നായിട്ട് ഭരതനാട്യം ചെയ്യും. അങ്ങനെ ചോദിച്ചു നമ്മള് ഫ്രീ വർക്കുമ്പോഴൊക്കെ നമുക്ക് മെസ്സേജസ് വരും. ഞാൻ ഡാൻസ് ടീച്ചറാണ്, കുട്ടികളുണ്ട്. അതല്ല പരിപാടി, അപ്പൊ തൊട്ടേ ഹൈഡിങ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാ. ഇന്റർവെൽ സീനാണ് ആൾക്കാർ എടുത്തു പറയുന്ന ഒരു സീനിൽ, ഒരു സീൻ ക്ലൈമാക്സ് ഒരു രക്ഷയില്ലെന്നാണ് അഭിപ്രായം. അവിടെയാണ് ആക്ച്വലി ഒരു തിയേറ്ററിൽ നമ്മള് ഒരു നല്ലൊരു ഇതുണ്ടായത്. കഴിഞ്ഞിട്ട് പിന്നെ പല ഇമോഷൻസും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡയലോഗ് കുറയുമ്പോഴാണ് ക്ലാസ് പാട്. എന്നുവെച്ചാൽ ഡയലോഗ് ഇല്ലെങ്കിൽ, ഡയലോഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയലോഗിനകത്തൂടെ പറഞ്ഞു പോവാം. ഈ ഡയലോഗ് ഇല്ലാതെ റിയാക്ട് ചെയ്യാന്ന് പറയുന്നതാണ് ഒരു ഭയങ്കര എത്ര അഭിനയിച്ചാലും മതിയാവൂലോ. ചേട്ടൻ ചോദിച്ചു ഫസ്റ്റ് ബാത്റൂം സീൻ എനിക്ക് ഒരെണ്ണം കൂടി ഒരു വട്ടം കൂടി ചെയ്യണം, നാളെ ഞാൻ വീണ്ടും വരും എന്തെങ്കിലും ഒന്നും ചെയ്താലോ എന്ന് ചോദിച്ചു. കരിയറില് അങ്ങനെ കരിയറില് നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ പല ഗെറ്റപ്പുകളും നോക്കുന്നത്. സാഹചര്യം ചെയ്യാത്ത ഗെറ്റപ്പ് ഇല്ല, മുട്ട അടിച്ചിട്ടുണ്ട്, മീശ ഇല്ലാതെ പെട്ടതല ഉണ്ട്, അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു പരിപാടി ഇല്ല സാരി അറിഞ്ഞ ഇതെങ്കിൽ ഇത് തന്നെ പോവാം. അപ്പോഴാണ് നമുക്ക് വീണ് കിട്ടിയത്. സാരിന്റെ കരിയറിന്റെ ഫസ്റ്റ് ബാത്റൂം സീൻ കൊടുത്തു ഞാൻ. പക്ഷെ അതൊരു വല്ലാത്ത സീനാ കേട്ടോ, അറിയാതെ ഊട്ടി ഊട്ടിയെ പറ്റിയൊക്കെ മോഹൻ എടുത്ത് പറയുമ്പോ പോയിട്ടില്ലല്ലേ, ഇവിടെ കൊണ്ടുപോയിട്ടില്ല. എല്ലാ കഥാപാത്രങ്ങളും ചെയ്ത എല്ലാ ആക്ടേഴ്സും നല്ല അപ്രീസിയേഷൻ ആണ്.
എല്ലാ കഥാപാത്രത്തിനും ഒരു തുടക്കവും അവസാനവും ഉണ്ട്. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഒരു കഥാപാത്രം എന്തിനായിട്ട് വന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, വരേണ്ടതാണ്. അങ്ങനൊരു സംഭവം ഉണ്ട്. അത് വളരെ പാടാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് സിനിമകളിൽ കാണാൻ വല്ലാത്തതാണ്. പോയി പക്ഷെ ഇതല്ല. ഇത് വരുന്ന ആരായാലും വന്നതിന് ആ ഗേറ്റ് ചെയ്യുന്നിട്ട് അവനെ കൊണ്ടുവന്നിട്ട് കൊപ്ര എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വന്നതിന് നാല് പേര് നിൽക്കുന്നത് തന്നെ അവരാവശ്യമാണ്. എന്നാ അവർക്ക് വേറെ സംഭവമൊന്നുമില്ല, പക്ഷെ അവർക്ക് ആവശ്യമാണ്. അത് എല്ലാത്തിനും എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. അതൊരു ഒരു വളരെ സന്തോഷം. പിന്നെ ഒരു കുടുംബ കഥ അഭിനയിച്ചിട്ട് ഒത്തിരി നാളായി അല്ലേ, ഒരുപാട് നാളായി. അതും അതും ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ സൈജുവിന്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, സൈജു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പടത്തിൽ ഞാനുണ്ട്. പിന്നെ ആൾക്കാർ കുറച്ചുകൂടെ തിയേറ്ററിലേക്ക് വരട്ടെ, അതുകൂടെ വന്ന നമ്മൾ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് അല്ലേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നന്ദുവും നന്നായി ചെയ്തിട്ടുണ്ട്. പുറത്തൊക്കെ ഇറങ്ങി നോക്കുന്ന ആൾക്കാര് തിരിച്ചറിഞ്ഞു തുടങ്ങി. ആ രണ്ടുപേര് അതോടെ ഇനി അധികം തരികളാർക്കില്ല. പോസ്റ്ററിലൊക്കെ ഹോർഡിങ്സിലൊക്കെ കാണാലോ. ഡാൻസ് സ്വാതി നന്നായി പാടും അല്ലേ, സ്വാതി നന്നായി പാടും. ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ സ്റ്റാർട്ടിങ് സമയത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ കഥ വിടില്ല അല്ലെ മനസ്സിലാക്കി. പൊള്ളാച്ചി അല്ല എവിടെയെങ്കിലും ഇപ്പം ഒന്നില്ല തിയേറ്ററിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും സിനിമ അവർ കണ്ടു കഴിഞ്ഞാല് സാറ്റലൈറ്റ് ചാനലിലാവും ഒ ടി ടി പ്ലാറ്റ്ഫോമിലാവും തിയേറ്ററിലാവും നല്ല സിനിമകൾക്ക് ഉറപ്പായിട്ടും അവരെ അപ്രീസിയേഷൻ ഒക്കെ കിട്ടും. തിയേറ്ററിൽ വലിയ കാസ്റ്റിന്റെ ആവശ്യമില്ല, ചെറിയ കാസ്റ്റ് ആണെങ്കിൽ നല്ല കഥ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നുള്ളതിന്റെ ഉദാഹരണം. ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മള് ഒരു റീസെന്റ് പാസ്റ്റില് കുറെ സിനിമകള് അങ്ങനെ ഇപ്പം വലിയ താരങ്ങളില്ലാത്ത സിനിമകളൊക്കെ ഇവിടെ അത്യാവശ്യം അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അറ്റ് പ്രസന്റ് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ഓണം എക്സാംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഇടിച്ചു കയറുന്നൊരു കാണുന്നത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. നമ്മള് റിവ്യൂ എടുക്കാൻ പോകുമ്പോൾ പടം കണ്ട ആദ്യ ദിവസം തന്നെ എല്ലാവരും ആദ്യം മുതൽ അവസാനം ഒരു ചിരി കൂട്ടച്ചിരി ആയിരുന്നു. ആൾക്കാർ ഇതിനെക്കാളും കൂടുതൽ ചെയ്യും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ നമ്മുടെ ഒരു ലൈറ്റർ വെർഷൻ ഓഫ് എ കോമഡി എന്റർടൈനർ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഡയലോഗ്സ് ഒന്നും ഇല്ല, പക്ഷേ ഹോസ്പിറ്റൽ സീനും പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ശ്രുതിയും ശ്രീചേച്ചിയും കൂടെ സംസാരിക്കുമ്പോ ഉള്ള സായിച്ചേട്ടൻ റിയാക്ഷൻസ് ഒക്കെ ശരിക്കും
സാധാരണ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ പല വീടുകളിലും വേറെ രീതിക്കാണ് ആൾക്കാർ നിങ്ങൾ ഭയങ്കര രീതിയിൽ നർമ്മത്തിന്റെ രീതിയിലേക്ക് അത് മാറ്റിയെടുത്ത് ആൾക്കാരെ ഓഡിയൻസിന് ഭയങ്കര ഇനി ലോകത്തുള്ള പല ഭരതനായന്മാർക്കും ഇതൊരു പ്രചോദനമാവും. എനിക്കത് കലയണത്തെ ഒരു എക്സ്പ്രഷനും ശ്രീജയടുത്ത് വേറൊരു എക്സ്പ്രഷനും കാണിക്കണം ഒഴിവാക്കാനും വയ്യ. അതിന്റെ ഒരു ധർമ്മസങ്കടം വയ്യായിരുന്നു എനിക്ക് എങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടേ ഒരേ സമയത്ത് തന്നെ ദാസ് എടുത്തത്. അപ്പം ഇത് എന്ത് ചെയ്യണം എന്നുള്ളൊരു പിടിപാടായി പോയി. എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കും.